ചീക്ക് നൗ യു പി എസ് സി കേരളയിലേക്ക് സ്വാഗതം എൻ സിആർ ടി ജോഗ്രഫി ക്ലാസ് സെവൻ ചാപ്റ്റർ ഫോർ എയർ ഈ പടത്തിൽ അന്തരീക്ഷത്തെ കുറിച്ചാണ് പറയുന്നത് പൂർണ്ണമായും അന്തരീക്ഷം എന്താണ് അന്തരീക്ഷത്തിൽ എന്തൊക്കെയാണുള്ളത് അന്തരീക്ഷത്തിന്റെ ഘടന എന്താണ് ഇതാണ് നമ്മൾ പറയുന്നത് നമ്മുടെ ഭൂമി അതിനെ ആഗിരണം ചെയ്തുകൊണ്ട് അതിനെ ചുറ്റിക്കൊണ്ട് ഒരുപാട് വാതകങ്ങൾ ഇതിനെയാണ് അന്തരീക്ഷം എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ ഈ ഭൂമിയിൽ എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാൻ കഴിയുന്നത് അന്തരീക്ഷമുള്ളത് കൊണ്ടാണ് ഇത് നമുക്ക് ആവശ്യമായ വായു തരുന്നു അതുപോലെ സൂര്യനിൽ നിന്നുള്ള വളരെ മാരകമായ രക്ഷ്മികളിൽ നിന്ന് നമുക്ക് കാവലും തരുന്നു ഇതില്ലായിരുന്നു എങ്കിൽ നമ്മൾ ഈ സൂര്യൻ്റെ താപമേറ്റ് കരിഞ്ഞു പോകുമായിരുന്നു അതുപോലെ പകൽ സമയത്ത് വളരെയധികം ചൂടും രാത്രി സമയത്ത് തണുത്തുറയുന്ന വളരെ തണുപ്പുമായിരിക്കും അങ്ങനെ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഈ ഇത്തരത്തിൽ താപനിലയിൽ വ്യത്യാസം വരുന്നത് കൊണ്ട് തന്നെ ഭൂമി ജീവയോഗ്യം ആവുകയില്ലായിരുന്നു കോമ്പോസിഷൻ ഓഫ് ദി അറ്റ്മോസ്ഫിയർ നമ്മൾ ശ്വസിക്കുന്ന വായു അത് പല തരത്തിലുള്ള ഉള്ളതാണ് ഏറ്റവും കൂടുതലായി അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നത് നൈട്രജനും ഓക്സിജനുമാണ് കാർബൺ ഡയോക്സൈഡും ഹീലിയവും ഓക്സ് ഓസോണും ആർഗണും ഹൈഡ്രജനും ഒക്കെ വളരെ ചെറിയ തോതിൽ അന്തരീക്ഷത്തിലുണ്ട് ഇതിനപ്പുറം ചെറിയ മറ്റു വാതകങ്ങളും ചെറിയ പൊടികളും ഒക്കെ നമുക്ക് ഈ വാ വായുവിൽ നമുക്ക് കാണാൻ കഴിയും ഈ ഒരു ചിത്രത്തിൽ നോക്കിയാൽ അന്തരീക്ഷത്തിലെ എഴുപത്തിയെട്ട് ശതമാനവും നൈട്രജനാണ് ഇരുപത്തിയൊന്ന് ശതമാനമാണ് ഓക്സിജൻ പോയിൻറ്റ് പൂജ്യം മൂന്ന് ശതമാനം കാർബൺ ഡൈ ഓക്സൈഡും പോയിൻ്റ് ഒമ്പത് മൂന്ന് ശതമാനം ആർഗണും പോയിൻ്റ് പൂജ്യം നാല് ശതമാനം മറ്റ് വാതകങ്ങളും പൊടിപടലങ്ങളും ഒക്കെയാണ് നൈട്രജനാണ് ഏറ്റവും കൂടുതലായി ഉള്ളത് അതുകൊണ്ട് നമ്മൾ ശ്വസിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ നമ്മുടെ ലങ്സിലേക്ക് നൈട്രജൻ ചെല്ലും എന്നിട്ട് അവസാനം നമ്മളതിനെ ഉച്ഛസിക്കുന്ന സമയത്ത് നൈട്രജൻ പുറത്തു പോകും പക്ഷേ ഇത് ഈ നൈട്രജൻ സസ്യങ്ങൾക്ക് വളരാൻ വളരെയധികം ആവശ്യമാണ് പക്ഷേ നേരിട്ട് ഈ നൈട്രജനെ സ്വീകരിക്കാൻ പക്ഷികൾക്ക് കഴിയില്ല അതുകൊണ്ട് ഇതിനെ സഹായിക്കുന്നത് ചില ബാക്ടീരിയകളാണ് ഈ ബാക്ടീരിയകൾ മണ്ണിൽ ഉണ്ടായിരിക്കും ഈ മണ്ണിലുള്ള ഈ ബാക്ടീരിയ വായുവിലുള്ള നൈട്രജനെ സ്വീകരിക്കുകയും അത് ഈ ചെടികളുടെ വേരിൽ ചന്ദിരിക്കുകയും അങ്ങനെ ഈ വേരിൽ നിന്ന് ഈ നൈട്രജൻ ചെടികൾ പിടിച്ചെടുക്കുകയും ഉപയോഗിക്കുകയും ചെയ്യും ഓക്സിജനാണ് അന്തരീക്ഷത്തിൽ രണ്ടാമതായി ഏറ്റവും കൂടുതലുള്ളത് മനുഷ്യർക്കും അതുപോലെ മറ്റ് മൃഗങ്ങൾക്കുമെല്ലാം ഓക്സിജൻ ജീവിക്കുന്നതിന് അനിവാര്യമാണ് സസ്യങ്ങൾ ഓക്സിജൻ ഫോട്ടോസിന്തസിസ് അഥവാ സംശ്ലേഷണം നടത്തു നടക്കുമ്പോൾ ധാരാളമായി ഓക്സിജൻ പുറന്തള്ളുന്നു ഈ ഒരു സമയത്ത് അവർക്ക് ആവശ്യം കാർബൺ ഡയോക്സൈഡ് ആണ് എന്നാൽ നമ്മൾ ഈയൊരു സമയത്ത് നമ്മൾ പ്രകൃതിയിലുള്ള മരങ്ങളെ വെട്ടി വെട്ടിനശിപ്പിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ എടുക്കുന്ന ഓക്സിജനും അതുപോലെ ഈ ചെടികൾ പുറന്തള്ളുന്ന ഓക്സിജനും തമ്മിലുള്ള ആ ഒരു കണക്ക് തുല്യമാവുകയില്ല അങ്ങനെ ഇവിടെ ആസന്തുലിത അവസ്ഥ ഉണ്ടാകും കാർബൺ ഡൈ ഓക്സൈഡ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാതകമാണ് ഈ ചെടികളൊക്കെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഉപയോഗിക്കുന്നത് എന്നിട്ട് ഓക്സിജൻ പുറന്തള്ളും മനുഷ്യർക്കും മറ്റു മൃഗങ്ങൾക്കും കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കാൻ കഴിയില്ല അവർ അതിനെ പുറന്തള്ളുകയും ഇങ്ങനെ വരുമ്പോൾ അന്തരീക്ഷത്തിലുള്ള ഈ രണ്ട് കൂട്ടരും അതായത് മൃഗങ്ങളും സസ്യങ്ങളും പുറന്തള്ളുന്നതും സ്വീകരിക്കുന്നതുമായ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് തുല്യമായിരിക്കണം ഇതിൽ എവിടെയെങ്കിലും വ്യത്യാസം വന്നാൽ അതായത് മനുഷ്യർ ധാരാളമായി ഈ വാതകങ്ങൾ ഇന്ധനങ്ങൾ കത്തിക്കുന്നുണ്ട് ഇന്ധനങ്ങൾ കത്തിക്കുന്നതിലൂടെ ഒരുപാട് കാർബൺ പുറത്തു വരും ഈ കാർബൺ ഡയോക്സൈഡ് ഒരുപാട് പുറത്ത് വന്നു കഴിഞ്ഞാൽ അതായത് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് പ്രതിവർഷം ബില്യൺ കണക്കിന് ടണ്ണാണ് കാർബൺ ഡയോക്സൈഡ് നമ്മൾ അന്തരീക്ഷത്തിലേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ അന്തരീക്ഷത്തിലെ താപനില വർദ്ധിച്ചുകൊണ്ടിരിക്കും അത് നമ്മളെ തന്നെ ബാധിക്കും ട്രക്ചർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ നമ്മുടെ അന്തരീക്ഷം പ്രധാനപ്പെട്ട അഞ്ച് പാളികളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അഞ്ച് തട്ടുകളാണുള്ളത് ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും അടിയിൽ ട്രോപ്പോസ്ഫിയർ സ്റ്റാറ്റോസ്ഫിയർ മെസോസ്ഫിയർ തെർമോസ്ഫിയർ എക്സോസ്ഫിയർ ഇതിൽ ട്രോപ്പോസ്ഫിയർ എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാളിയാണ് ഇതിന് ഇതിന്റെ ഉയരം ഭൂമിയിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്റർ ഉയരത്തിലാണ് നിൽക്കുന്നത് അപ്പം ഇത്രയും ഉയരം വരെയും ആണ് ഇവിടെയാണ് നമുക്ക് ശ്വസിക്കാനുള്ള വായു വായുവുള്ളത് അതുപോലെ മഴയും കാറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത് ഈ ഒരു ഭാഗത്താണ് അടുത്തത് സ്ട്രാറ്റോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ അന്തരീക്ഷത്തിലെ അൻപത് കിലോമീറ്റർ വരെ സ്ട്രാറ്റോസ്ഫിയർ ആണ് ഇവിടെ മേഘങ്ങൾ ഉണ്ടാവൂല അതുകൊണ്ട് തന്നെ മറ്റ് മഴയോ കാറ്റോ ഒന്നും തന്നെ ഉണ്ടാവൂല അതുകൊണ്ട് ഈ ഒരു പ്രദേശം പ്ലെയിനുകൾക്ക് പറക്കാൻ അനുയോജ്യമായ സ്ഥലമാണ് ഇവിടെയാണ് ഓസോൺ ഉള്ളത് ഓസോൺ പാളി ഈ സ്ട്രാറ്റോസ്ഫിയറിലാണ് നിലകൊള്ളുന്നത് ഈ ഓസോൺ ഉള്ളത് കൊണ്ടാണ് സൂര്യന്റെ വളരെ മാരകമായ രക്ഷ്മികളിൽ നിന്ന് നമുക്ക് സംരക്ഷണം കിട്ടുന്നത് അടുത്തത് മെസോസ്ഫിയർ മെസോസ്ഫിയർ മൂന്നാമത്തെ തട്ടാണ് ഇത് സ്റ്റാറ്റോസ്ഫിയറിന്റെ തൊട്ട് മുകളിലാണുള്ളത് ഏകദേശം എൺപത് കിലോമീറ്റർ വരെയും മെസോസ്ഫിയർ ആണ് മെസോസ്ഫിയറിൽ വെച്ചുകൊണ്ടാണ് അന്തരീക്ഷത്തിൽ അതായത് ഈ ശൂന്യാകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് വരുന്ന മീറ്റോറുകൾ അഥാ അഥവാ ചെറു ഗ്രഹങ്ങൾ അല്ലെങ്കിൽ ചെറിയ പാളികൾ കല്ലുകൾ ഇതൊക്കെ കത്തി നശിക്കുന്നത് ഈ മെസോസ്ഫിയർ വെച്ചുകൊണ്ടാണ് തെർമോസ്ഫിയർ തെർമോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും അവിടുത്തെ താപനില വർദ്ധിച്ചുകൊണ്ടേയിരിക്കും അയണോസ്ഫിയർ ഈ തെർമോസ്ഫിയറിന്റെ ഒരു ഭാഗമാണ് തെർമോസ്ഫിയറിന്റെ വിസ്തീർണം എൺപത് കിലോമീറ്റർ മുതൽ നാനൂറ് കിലോമീറ്റർ വരെയാണ് അതായത് അന്തരീക്ഷത്തിലെ എൺപതാമത്തെ കിലോമീറ്റർ മുതൽ നാന്നൂറാമത്തെ കിലോമീറ്റർ വരെയും ഈ തെർമോസ്ഫിയർ ആണ് ഈ ഒരു അന്തരീക്ഷത്തിന്റെ ഈ ഒരു ഭാഗമാണ് യഥാർത്ഥത്തിൽ റേഡിയോ ട്രാൻസ്മിഷന് സഹായിക്കുന്നത് കാരണം ഭൂമിയിൽ നിന്നുള്ള റേഡിയോ തരംഗങ്ങൾ അന്തരീക്ഷത്തിലെ തെർമോസ്ഫിയറിൽ തട്ടി തിരിച്ച് ഭൂമിയിലേക്ക് എത്തുന്നത് കൊണ്ടാണ് റേഡിയോ ട്രാൻസ്മിഷനുകൾ സാധ്യമാകുന്നത് അടുത്തതായി എക്സോസ്ഫിയർ എക്സോസ്ഫിയർ ആണ് അന്തരീക്ഷത്തിലെ ഏറ്റവും അവസാനത്തെ തട്ട് ഇത് വളരെ ചെറിയ ഒരു പാളിയാണ് ഈ പാളിയിൽ നിന്നുകൊണ്ടാണ് അന്തരീക്ഷത്തിൽ നിന്നും ഹീലിയവും ഹൈഡ്രജനും ശൂന്യാകാശത്തിലേക്ക് പോകുന്നത് വെദർ ആൻഡ് ക്ലൈമറ്റ് വെദർ എന്ന് പറഞ്ഞാൽ അഥവാ ഒരു പ്രദേശത്തെ ഉഷ്ണം അത് ഓരോ മണിക്കൂറും അതുപോലെ ഓരോ ദിവസവും മാറിക്കൊണ്ടേയിരിക്കും അപ്പൊ ഇത്തരത്തിൽ ഉള്ള ഒരു പ്രദേശത്തിന്റെ ഈ താപനിലയുടെ അവസ്ഥ ആ സ്ഥിതി അതൊരു നിശ്ചിത കാലയളവ് അല്ലെങ്കിൽ ഒരു വർഷം ഇങ്ങനെ ഒരു നിശ്ചിത കാലയളവിലെ ഒരു ശരാശരി കണക്കിനെയാണ് കാലാവസ്ഥ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ അന്തരീക്ഷത്തിൽ താപനിലയുടെ ഏറ്റക്കുറച്ചിലുകൾ അതിനെയാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അപ്പോൾ ചൂടും തണുപ്പും എത്ര എത്രത്തോളം ഉണ്ട് എന്നതിന്റെ ഒരു അളവാണ് ടെമ്പറേച്ചർ കേവലം രാവിലെയും രാത്രിയും മാത്രമല്ല ഈ താപനിലയിൽ വ്യത്യാസം ഉണ്ടാകുന്നത് മറിച്ച് ഓരോ സീസണുകളിലും അത് മാറിക്കൊണ്ടേയിരിക്കും ഉദാഹരണത്തിന് വേനൽക്കാലത്ത് വളരെയധികം ചൂടായിരിക്കും എന്നാൽ ശൈത്യകാലത്ത് വളരെ തണുപ്പുമായിരിക്കും ഇത്തരത്തിൽ അന്തരീക്ഷത്തിലെ ചൂട് അതിനെ നിർണയിക്കുന്ന ഒരു ഘടകമാണ് ഇൻസൊലേഷൻ ഇൻസൊലേഷൻ എന്ന് പറഞ്ഞാൽ ഭൂമി എത്രത്തോളം സൂര്യനിൽ നിന്നുള്ള ഈ ലക്ഷ്മികൾ അത് സ്വീകരിക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം അതിനെ വിഘടിക്കുന്നുണ്ട് ഈ ഒരു കണക്കാണ് ഇൻസൊലേഷൻ ഈ ഒരു ഇൻസൊലേഷൻ കൂടുന്ന കൂടുന്നതിനനുസരിച്ച് അവിടുത്തെ താപനില കൂടും എന്നാൽ ഇൻസൊലേഷൻ കുറയുന്നതിനനുസരിച്ച് അവിടുത്തെ താപനില കുറയും അതായത് ഭൂമധ്യരേഖയുടെ ഭാഗങ്ങളിൽ ഈ ഇൻസൊലേഷൻ വളരെ കൂടുതലായിരിക്കും അതുകൊണ്ട് അവിടെ ചൂട് കൂടുതലാണ് എന്നാൽ ധ്രുവങ്ങളിൽ എത്തുമ്പോൾ അവിടെ വളരെ കുറവാണ് അതുകൊണ്ട് അവിടെ അന്തരീക്ഷ അന്തരീക്ഷത്തിലെ താപനില വളരെ കുറവായിരിക്കും ഇത്തരത്തിൽ ചില പ്രദേശങ്ങളിൽ അവിടെ ചില ധാന്യങ്ങൾ വളരാത്തതിൻ്റെ കാരണം അവിടെയുള്ള താപനില ആ ധാന്യത്തിന് അനുയോജ്യമല്ലാത്തത് കൊണ്ടാണ് വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ ഗ്രാമങ്ങളെക്കാൾ കൂടുതൽ താപനില കൂടുതൽ നഗരങ്ങളിലും പട്ടണങ്ങളിലും ആയിരിക്കും അതിൻ്റെ ഒരു കാരണം ഓരോ കെട്ടിടങ്ങളും പട്ടണങ്ങളിലും നഗരങ്ങളിലും കോൺക്രീറ്റ് ആയിരിക്കും അതുപോലെ റോഡുകൾ താറിട്ടതായിരിക്കും അപ്പോൾ പകൽ സമയത്ത് ഈ ടാറും അതുപോലെ കോൺക്രീറ്റൊക്കെ ചൂടാകും രാത്രിയിൽ ഈ ചൂട് അത് പുറത്തോട്ട് പോകും അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എപ്പോഴും ഈ നഗരപ്രദേശങ്ങളിൽ വളരെയധികം ചൂടായിരിക്കും അതിനു പുറമെ ഈ കെട്ടിടങ്ങളെല്ലാം ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ വളരെയധികം ചൂട് ഈ നഗരങ്ങളിൽ അനുഭവപ്പെടുന്നു എയർ പ്രഷർ നമ്മൾ കേട്ടാൽ അത്ഭുതപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണ് അന്തരീക്ഷം നമുക്ക് നമ്മുടെ മേൽ വളരെയധികം പ്രഷർ വളരെയധികം മർദ്ദം ചുമർത്തുന്നുണ്ട് എന്നാൽ നമുക്കത് അനുഭവി അനുഭവപ്പെടാത്തതിന്റെ ഒരു കാരണം ആ എല്ലാ കോണിൽ നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും നമ്മുടെ ശരീരങ്ങളിൽ ശരീരത്തിലേക്ക് ഈ മർദ്ദം വരുന്നുണ്ട് ആ മർദ്ദത്തെ ചെറുക്കുന്നതിന് വേണ്ടി നമ്മുടെ ശരീരം തിരിച്ചും തുല്യമായ ഒരു മർദ്ദം ചൊലുത്തുന്നു ഇതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു മർദ്ദത്തിന്റെ വേദനയോ ഒന്നും അനുഭവപ്പെടാത്തത് ഈ അന്തരീക്ഷ മർദ്ദം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു നിശ്ചിത സ്ഥലത്ത് അന്തരീക്ഷം എത്രത്തോളം മർദ്ദം ചുമത്തുന്നു എന്നുള്ളതാണ് അപ്പോ യഥാർത്ഥത്തിൽ ഭൂമിയിലാണ് അന്തരീക്ഷം മർദ്ദം ചുമത്തുന്നതെങ്കിലും അതിൽ നിൽക്കുന്ന എന്തൊക്കെയുണ്ടോ അതിലെല്ലാം ഈ മർദ്ദം അനുഭവപ്പെടും എന്നുള്ളതാണ് എന്നാൽ അന്തരീക്ഷത്തിൽ ഓരോ തട്ടിലെത്തുമ്പോഴേക്കും ഈ മർദ്ദം വ്യത്യാസപ്പെടും ഏറ്റവും കൂടുതൽ മർദ്ദമുള്ളത് സമുദ്രനിരപ്പിലായിരിക്കും സമുദ്രനിരപ്പിൽ നിന്ന് ഉയരത്തിലേക്ക് പോകുമ്പോഴേക്കും ഈ മർദ്ദം കുറഞ്ഞു കുറഞ്ഞു വരും ഈയൊരു മർദ്ദത്തിനെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് അന്തരീക്ഷത്തിലെ താപനില താപനില ഉയരുമ്പോൾ അവിടെ ഈ അന്തരീക്ഷത്തിലെ കാറ്റ് അല്ലെങ്കിൽ അന്തരീക്ഷത്തിലെ വാ ഈ വായുവിന് ചൂട് കൂടും അപ്പോൾ ഈ ചൂട് കൂടുമ്പോൾ അവിടെയുള്ള ഈ വായു മുകളിലേക്ക് പോകും അങ്ങനെ ആ ഒരു പ്രശ്നം ആ ഒരു പ്രദേശത്ത് ഉണ്ടാകും എന്നാൽ ഈ ലോലമർദ്ദമുള്ള സ്ഥലങ്ങൾ അതായത് വളരെ ചൂട് കുറവുള്ള സ്ഥലങ്ങൾ തണുത്ത പ്രദേശങ്ങൾ അവിടെയുള്ള കാറ്റിന് അല്ലെങ്കിൽ അവിടെയുള്ള ഈ വായുവിന് തണുപ്പായിരിക്കും തണുത്ത പ്രദേശത്ത് ഉള്ളത് കൊണ്ട് തന്നെ ഈ വായുവിന് ഖനം കൂടുകയും അത് താരുകയും ചെയ്യും അങ്ങനെ ഈ ഒരു പ്രദേശത്ത് വളരെയധികം സമ്മർദ്ദം ഉണ്ടാകും മർദ്ദം ഉയരും അങ്ങനെയാണ് കൂടുതൽ മർദ്ദം ഇവിടെ ഉണ്ടാകുന്നത് എന്നാൽ കൂടുതൽ മർദ്ദമുള്ളതിനുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ സമയത്ത് അന്തരീക്ഷത്തിൽ വളരെയധികം തെളിമയും അതുപോലെ തന്നെ നല്ല ഒരു അന്തരീക്ഷമായിരിക്കും എന്നാൽ ന്യൂനമർദ്ദമാണ് എങ്കിൽ അതായത് മർദ്ദം വളരെ കുറവാണ് എങ്കിൽ അന്തരീക്ഷത്തിൽ വളരെ ഈർപ്പവും അതുപോലെ തന്നെ മേഘാവൃതവുമായിരിക്കും ഇത്തരത്തിൽ ഈ മർദ്ദം വ്യത്യാസപ്പെടുമ്പോൾ അതായത് ലോ പ്രഷർ ഹൈ പ്രഷർ ഉണ്ടാകുമ്പോൾ ഈ ഒരു ലോ പ്രഷർ സ്ഥലങ്ങളിലേക്ക് ഹൈ പ്രഷർ ആയി മാറുകയും ഹൈപ്രഷറായ സ്ഥലം ലോ പ്രഷറായി മാറുകയും ചെയ്യുമ്പോൾ ഈ മർദ്ദത്തിൻ്റെ വ്യത്യാസം കൊണ്ട് ഈ വായു അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കും വിൻഡ് ഇത്തരത്തിൽ ഈ വളരെ മർദ്ദമുള്ള സ്ഥലത്ത് നിന്ന് ന്യൂനമർദ്ദമുള്ള സ്ഥലത്തേക്ക് കാറ്റ് നീങ്ങുന്നതിനെയാണ് എയർ നീങ്ങുന്നതിനെയാണ് വിൻഡ് അഥവാ കാറ്റ് എന്ന് പറയുന്നത് ചിലപ്പോഴൊക്കെ ഈ കാറ്റ് വളരെ മൃദുലമായിരിക്കും അതായത് വളരെ പതിയെ ആയിരിക്കും അത് അടിക്കുന്നത് ചിലപ്പോൾ അത് വളരെ കൂടിയായിരിക്കും അടിക്കുന്നത് അതായത് നമുക്ക് നടക്കാൻ വളരെ പ്രയാസം തോന്നും ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് പല തരത്തിലുള്ള കാറ്റുണ്ട് മൂന്ന് തരത്തിലുള്ള കാറ്റുകളാണ് നിലവിലുള്ളത് പെർമനന്റ് വിൻഡ് സീസണൽ വിൻഡ് ലോക്കൽ വിൻഡ് പെർമനന്റ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഈ കച്ചവട കാറ്റ് എന്നൊക്കെ പറയുന്ന കാറ്റുകൾ അതുപോലെ പടിഞ്ഞാറ് നിന്ന് വീശുന്ന കാറ്റുകൾ കിഴക്ക് നിന്ന് വീറ്റുന്ന വീശുന്ന കാശുക കാറ്റുകൾ ഇതൊക്കെ നിരന്തരമായി വീശുന്ന കാറ്റുകളാണ് ഇത് വർഷത്തിലുടനീളം ഇങ്ങനെ നിശ്ചിത ദിശയിലേക്ക് ഇങ്ങനെ വീശിക്കൊണ്ടേയിരിക്കും രണ്ടാമത്തെ കാറ്റാണ് സീസണൽ വിൻ സീസണൽ എന്ന് പറഞ്ഞാൽ അത് ഓരോ സീസൺ അനുസരിച്ച് ഇതിൻ്റെ ഈ കാറ്റിൻ്റെ ദിശ മാറിക്കൊണ്ടേയിരിക്കും ഉദാഹരണത്തിന് ഇന്ത്യയിൽ വീശുന്ന മൺസൂൺ അതൊരു ഒരു ദിശയിലും മറ്റൊരു കാലത്ത് മറ്റൊരു ദിശയിലുമായിരിക്കും മൂന്നാമത്തെ കാറ്റാണ് ലോക്കൽ വിൻഡ് ലോക്കൽ എന്ന് പറഞ്ഞാൽ ചില നിശ്ചിത സമയത്തോ അല്ലെങ്കിൽ നിശ്ചിത വർഷങ്ങളിലോ മാത്രം ചില നിശ്ചിത പ്രദേശങ്ങളിൽ അടിക്കുന്ന കാറ്റുകളാണ് ലോക്കൽ വിൻഡുകൾ അതായത് ലൂ ഒരു ഉദാഹരണമാണ് ലൂ എന്ന് പറഞ്ഞാൽ വളരെ തണു ചൂടുള്ള ഉണങ്ങിയ കാറ്റാണ് ഈ കാറ്റ് നോർത്ത് ഇന്ത്യൻ ഭാഗത്ത് ഇന്ത്യയിലെ ഉത്തരഭാഗത്ത് അടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഈ കാറ്റ് അതിനൊരു ഉദാഹരണമാണ് മോയ്സ്ചർ ഭൂമിയിൽ നിന്ന് അതുപോലെ വിവിധ ജലാശയങ്ങളിൽ നിന്ന് വെള്ളം ബാഷ്പീകരിക്കപ്പെടുമ്പോൾ അത് നീരാവിയായി മാറും അങ്ങനെ ഈ അന്തരീക്ഷത്തിൽ ഈർപ്പം വരുന്നു അന്തരീക്ഷത്തിലെ ഈർപ്പത്തെയാണ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഈർപ്പം അന്തരീക്ഷത്തിൽ ധാരാളമായാൽ അതായത് ഒരുപാട് നീരാവി അന്തരീക്ഷത്തിലായിക്കഴിഞ്ഞാൽ ആ ഒരു ദിവസത്തെ നമ്മൾ ഹ്യൂമിഡ് ഡേ എന്നാണ് പറയുന്നത് അതായത് ഈർപ്പം കൂടുതലുള്ള ദിവസം അപ്പോൾ ഈ അന്തരീക്ഷത്തിൽ ഈ വായു കൂടുതൽ ചൂടാകുമ്പോൾ അതിന് ഈ നീരാവിയെ സ്വീകരിക്കാനുള്ള കഴിവ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ ചൂട് കാറ്റ് അല്ലെങ്കിൽ ചൂട് വായു ഒരുപാട് നീരാവിയെ സ്വീകരിക്കുകയും അത് കൂടുതൽ ഈർപ്പമുള്ളതായി മാറുകയും ചെയ്യും അതുകൊണ്ട് തന്നെ കൂടുതൽ ഈർപ്പമുള്ള ദിവസമാണെങ്കിൽ ആ ദിവസത്തിൽ നമുക്ക് തുണി ഉണക്കാനിട്ടാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണക്കാനിട്ടാലോ അത് ഒരുപാട് സമയമെടുക്കും അത് ഉണങ്ങിക്കിട്ടാൻ എന്നാൽ ഈ ഒരു നീരാവി മുകളിലേക്ക് പോകുമ്പോൾ അത് ഖനീപ പവിക്കാൻ തുടങ്ങും അതായത് അത് പതിയെ തണുക്കാൻ തുടങ്ങും അങ്ങനെ ഈ നീരാവി പതിയെ പതിയെ ചെറിയ വെള്ളത്തുള്ളികളായി മാറും അങ്ങനെയാണ് മേഘങ്ങളുണ്ടാകുന്നത് മേഘങ്ങളെന്ന് പറഞ്ഞാൽ അത് ഇത്തരം വെള്ളത്തുള്ളികളുടെ വലിയ ഒരു കൂട്ടമാണ് അപ്പോൾ ഈ വെള്ളത്തുള്ളികൾ അത് വളരെ അധികം ഖനം കൂടുമ്പോൾ അതായത് അതിനിങ്ങനെ ഇങ്ങനെ പറന്ന് നടക്കാൻ കഴിയാത്തൊരവസ്ഥ വരുമ്പോൾ അത് താഴേക്ക് മഴയായി വീഴുന്നു ഈ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് ഇതേ തുല്യമായ മറ്റൊന്നാണ് ജെറ്റ് വിമാനങ്ങൾ ജെറ്റ് വിമാനങ്ങൾ ഈ ആകാശത്തിലൂടെ പോകുമ്പോൾ അതിൻ്റെ പുറകിൽ നമുക്ക് ഒരു വെള്ള വര കാണാൻ കഴിയും എന്താണത് അത് ഈ ജെറ്റിൻ്റെ എഞ്ചിൻ ഈ എഞ്ചിൻ ചൂടായിരിക്കും അപ്പോൾ ഈ എഞ്ചിൻ ചൂടാകുമ്പോൾ അതിൽ നിന്നുള്ള ഈർപ്പം പുറത്തേക്ക് വരികയും അത് പെട്ടെന്ന് തന്നെ അത് ഖനീഭവിക്കുകയും അത് മേഘം പോലെ കാണാൻ പറ്റുകയും ചെയ്യും അപ്പോൾ ഇതുകൊണ്ടാണ് നമുക്ക് ഈ മേഘം പോലെ അല്ലെങ്കിൽ ചെറിയ മേഘവരകൾ പോലെ ജെറ്റ് പോയി കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത് എന്നാൽ ഈ മേഘത്തെ പറത്തിവിടാൻ അതിനെ നീക്കിക്കളയാൻ പോകുന്ന കാറ്റില്ലാത്തത് കൊണ്ടാണ് കുറച്ച് നേരമെങ്കിലും നമുക്കത് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഖനീഭവിച്ച് മേഘങ്ങളിൽ നിന്ന് വെള്ളം താഴോട്ട് വീഴുന്നതിനെയാണ് മഴ എന്ന് പറയുന്നത് നമുക്ക് ഭൂമിയിൽ കിട്ടുന്ന വെള്ളം അതായത് നമുക്ക് ഭൂമിയുടെ അടിയിൽ നിന്ന് കിട്ടുന്ന വെള്ളമൊക്കെ തന്നെയും മഴവെള്ളമാണ് ികളൊക്കെ ഇത്തരത്തിൽ മഴവെള്ളം പിടിച്ചു വെക്കും അതുകൊണ്ട് തന്നെ നമുക്ക് വളരെയധികം ഉപയോഗമാണ് മരങ്ങളെ കൊണ്ടുള്ളത് അതുകൊണ്ട് ഈ മരങ്ങളെ വെട്ടിക്കഴിഞ്ഞാൽ കുന്നുകളിലുള്ള മരങ്ങളെ വെട്ടിക്കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോൾ ഈ കുന്നുകളിലൂടെ വെള്ളം താഴോ താഴേക്ക് വീഴുകയും നേരിട്ട് പതിക്കുന്നത് കൊണ്ട് തന്നെ ഈ താഴ് താഴ്വാരങ്ങളൊക്കെ വെള്ളത്തിനടിയിലാവുകയും ചെയ്യും അടിസ്ഥാനപരമായി മഴ മൂന്ന് രീതിയിലാണുള്ളത് കാരണം മൂന്ന് തരത്തിലാണ് മഴകളുള്ളത് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒന്ന് കൺവെക്ഷണൽ റെയിൻഫാൾ രണ്ടാമത്തത് ഓറോഗ്രാഫിക് റെയിൻഫാൾ മൂന്നാമത്തത് സൈക്ലോണിക് റെയിൻഫാൾ സൈക്ലോണിക് റെയിൻഫാൾ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് നിന്ന് തണുത്ത കാറ്റും മറ്റൊരു ഭാഗത്ത് നിന്ന് ചൂട് കാറ്റും ഉണ്ടാകും അപ്പോൾ ഇങ്ങനെ എതിർ ദിശയിൽ നിന്ന് രണ്ട് തരത്തിലുള്ള കാറ്റ് വീശുമ്പോൾ രൂപപ്പെടുന്നതാണ് സൈക്ലോണിക് റെയിൻഫാൾ ഇനി ഓറോഗ്രാഫിക് റെയിൻഫാൾ എന്ന് പറഞ്ഞാൽ മലയുടെ താഴെ നിന്ന് മുകളിലേക്ക് ഈർപ്പമുള്ള കാറ്റ് വീശുകയും അതിനെ തുടർന്ന് ഉണ്ടാകുന്ന മഴയാണ് ഓറോഗ്രാഫിക് റെയിൻഫാൾ ഇനി മൂന്നാമത്തതെന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് ചൂട് കാറ്റ് മുകളിലേക്ക് പോയി വീഴുന്ന ആ ഒരു മഴയാണ് കൺവെക്ഷണൽ റെയിൻഫാൾ ഈ മഴ നമുക്ക് മൃഗങ്ങൾക്കും അതുപോലെ തന്നെ സസ്യങ്ങൾക്കും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഭൂമിയിലുള്ള ശുദ്ധജലം മഴയിലൂടെയാണ് കിട്ടുന്നത് അതുകൊണ്ട് മഴ കുറഞ്ഞാൽ നമുക്ക് ജലദൌർലഭ്യമുണ്ടാകും വരൾച്ച ഉണ്ടാകും അതല്ല മഴ കൂടിയാൽ ഇവിടെ വെള്ളപ്പൊക്കമുണ്ടാകും ഇനി അടുത്ത പാഠവുമായി കാണുന്നതുവരെ ഗുഡ് ബൈ